ഇരുപത്തിയെട്ട് വയസ്സുകാരനായ യുവാവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തി പത്തനംതിട്ട അടൂർ ആനന്ദപ്പള്ളി സ്വദേശിയായിട്ടുള്ള അരുൺ ബാബു എന്ന വ്യക്തി മരണപ്പെട്ട സംഭവത്തിലാണ് ദുരൂഹതയുണ്ട് എന്ന് കുടുംബം ആരോപിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ശനിയാഴ്ചയാണ് ബാംഗ്ലൂരിലെ താമസസ്ഥലത്ത അരുണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരുണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഉണ്ട് എന്നാണ് കുടുംബം പറയുന്നത് ഇതാണിപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം ആരോപിക്കാൻ കാരണം അരുണിൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ബാംഗ്ലൂർ വെച്ചായിരുന്നു അവൻ്റെ കല്യാണം പിന്നെ അവിടെ ഒരു വർഷവും മൂന്ന് മാസവുമായി കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് എന്നെ വിളിച്ചതാണ് ഞാൻ എടുക്കാൻ പറ്റില്ല എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകാൻ റിപ്പോർട്ട് ചെയ്യുന്ന വേണ്ടി ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിക്കുമായിരുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം ഒൻപത് വരെ ഞാൻ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തിട്ടില്ല ആ സമയങ്ങളിലൊക്കെ ഞാൻ ആ അവൻ്റെ ഭാര്യയെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പോയെന്ന് നോക്ക് ഇവനെന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ അവൾ പറയും കുഴപ്പമില്ല അവന് ഇന്ന് ആയതുകൊണ്ട് ഉറങ്ങുമായിരിക്കും കൂടെ അല്ലേ താമസിക്കുന്നത് അന്നത്തെ ദിവസം കൂടില്ലായിരുന്നു നൈറ്റിൽ നൈറ്റിൽ അവൾ ജോലി ചെയ്യുന്ന അവിടെ കിടക്കുമായിരുന്നു അങ്ങനെ അവൾ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അഞ്ച് മണിക്ക് ശേഷമാണ് അവൾ പോയി നോക്കിയത് അപ്പം വെളിയിൽ അവൻ്റെ വണ്ടിയും അകത്ത് മൊബൈലിൽ റിങ്ങും അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ അന്നേരം എന്നെ വിളിച്ച് പറഞ്ഞ് അവനകത്ത് കിടന്ന് ഉറങ്ങുവാന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടെ വിളിച്ചപ്പോഴും അവൻ ഫോൺ എടുത്തില്ല അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു അവൻ ഫോൺ എടുക്കുന്നില്ല അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് നീ ഒന്നുകൂടെ പോയി നോക്കെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ മൂന്ന് പേരെയും കൂട്ടി അവിടെ ചെന്ന് അവിടെ ചെന്ന സമയത്ത് അവൾ കഥവ് തട്ടുന്നതേ ഉള്ളൂ വേറെ ആയിട്ടൊന്നും ചെയ്തില്ല അപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് നിങ്ങൾ ചെന്ന് കഥവ് തള്ളി തുറക്ക അവനെന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അവർ ഒന്നര മണിക്കൂർ അവർ മാറി നിന്ന് പോലീസ് വന്നതിന് ശേഷമാണ് ആ കഥവ് ചവിട്ടി തുറക്കുന്നതും അപ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടെന്നും അറ്റാക്കാണ് ഇത് സംഭവം അറ്റാക്കാണെന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ വിളിച്ച് ഞങ്ങളെ പറഞ്ഞത് ഒൻപത് മണിക്ക് സംശയം സംശയം തോന്നാനുള്ള കാരണം അവൻ്റെ മുഖത്തൊക്കെ മുറിപ്പാടുകളുണ്ടായിരുന്നു അതായത് മുഖം ഒരുമാതിരി വികൃതമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ്റെ കൂട്ടുകാർ പോസ്റ്റ്മോർട്ടം ഏറ്റുവാങ്ങാനായിട്ട് പോയപ്പോൾ ഫോട്ടോ ഇട്ട് ഞങ്ങൾക്ക് തന്നതും പിന്നെ ആ റിപ്പോ പ്രാഥമിക റിപ്പോർട്ടിൽ അന്നാച്ചുറൽ ഡെത്തന്നു വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് സംശയമായത് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ അതായത് മകൻ്റെ ഭാര്യ കർണാടക സ്വദേശിനിയാണ് അവിടുന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഭീഷണി നമ്മളെ വിളിച്ച് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ മോൻ്റെ ഭാര്യ വിളിച്ച് പറയും എന്നെ ഉപദ്രവിക്കുക എടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മാമ വന്ന് എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് അവനെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്ന് പല ദിവസങ്ങളും അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ആങ്ങളെ അപ്പൂ എന്ന് പേരുള്ള അവൻ ഇവളും വേനായിട്ട് മിണ്ടോ പറയുകയോ ഒന്നും ചെയ്യത്തില്ല അവനിൽ നിന്നോ വരുന്ന വഴിയിൽ നിന്നോ എന്തെങ്കിലും ഇവന് പറ്റിയിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയണം ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനെ ഈ പെണ്ണെന്നാണ് ഇച്ചിരി ആസ്തി ഉണ്ട് അവർ ഈ താമസിക്കുന്ന സ്ഥലം ഒരു എട്ടെട്ട കോടി രൂപയുടെ ആസ്തി എവളം ഉണ്ട് അപ്പം ഇന്നൊരു ദിവസം പറഞ്ഞപ്പോൾ അവർ കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഒരു വീതം തരണമെന്ന് പറഞ്ഞു കൃഷേർ അതാ നിർത്തു അപ്പം അവരതിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ചെറിയ സംസാരമുണ്ടായി പിന്നെ ഈ പെണ്ണിൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവുണ്ട് ഹെഡ്ബിൻ എന്ന് പറഞ്ഞ് അയാള് പലപ്പോഴും ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് ഷെയർ സംബന്ധിച്ചും ഉണ്ട് പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുന്നതിനും ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് ചെന്ന് ബോഡി ഏറ്റു വാങ്ങാൻ നേരത്തെ ഈ പെണ്ണ് നാട്ടിലോട്ട് വരുവായി വരുവാന്നുകൊണ്ട് ഈ വന്ന ആംബുലൻസിനകത്ത് വണ്ടിക്കകത്ത് കയറുമായിരുന്നു കയറിയും വെച്ച് പെട്ടെന്ന് മയങ്ങി വീഴുന്ന രീതിയിൽ ഒരു സംഭവങ്ങൾ നടത്തി അപ്പോൾ അവരുടെ ആൾക്കാർ ഈ പെണ്ണിനെ അടുത്ത് പോയി പിന്നെ പെണ്ണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പെണ്ണും പെണ്ണൻ്റെ ഒരു ചേട്ടൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇന്നലെ പിന്നെ പോയത് അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം സാർ ഇത് എന്താ ചോദിച്ച് ഇവർ ഭീഷണിയും ഉണ്ടായിരുന്നു ഇവന്തിനും ഇത് ചെയ്യും എന്നൊക്കെ ആയിരുന്നു അവരോട് കാറ് എനിക്കൊരു കാർ വേണം കാറ് വേണം എന്നൊക്കെ അങ്ങനെ പിന്നെ അതിൻ്റെയൊക്കെ ആയിരിക്കും അറിയത്തില്ല എന്തോ ഇത് ശരിക്കും എഡ്വിൻ പറയുന്ന ആളിനെ എനിക്ക് ഡൗട്ട് സംശയമായിട്ടുണ്ട് കാരണം ഈ ബോഡി ഇങ്ങോട്ട് വന്നപ്പം ശേലമായപ്പോൾ ഞാൻ ബോഡിയുടെ ഈ തുണി ഇങ്ങോട്ട് നീക്കിയപ്പോൾ ഇവിടെ എല്ലാം കരിനിൽ നല്ല മാതിരി കിടപ്പുണ്ടായിരുന്നു പിന്നെ അത് മാത്രം ഈ പെണ്ണ് വരാനുള്ള പെണ്ണിനെ ഇവർ വലിച്ച് രണ്ടാമത് ഇറക്കിക്കൊണ്ട് പോയാലും നമുക്കൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതിൽ പിന്നെ ഇത് ഈ ഹെഡ്വിൻ എന്ന് പറയുന്ന ആൾ അവിടെ ചെന്ന് നമ്മൾ പോയിട്ട് ഈ ബോഡി എടുത്ത പുരുഷന്മാരായിട്ട് ഒരാളും അവിടെ അടുപ്പിച്ച് അടുത്തിട്ട് വന്നിട്ടില്ല എന്താണെങ്കിലും പത്തനംതിട്ട ആനന്ദപ്പള്ളി സ്വദേശിയായിട്ടുള്ള അരുൺ ബാബുവിൻ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹതയുണ്ട് എന്ന കുടുംബം ആരോപിക്കുന്നതാ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത് പക്ഷേ കുടുംബത്തിൻ്റെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി എന്നാണെങ്കിലും അതിൻ്റെ ഫലം വന്നിട്ടില്ല അതിൻ്റെ ഫലം വരാനുള്ള കാത്തിരിപ്പിലാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്നൊരു ആരോപണത്തിൽ ഈ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും അരുൺ അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്